എന്നിരുന്നാലും ഭക്തരക്ഷണത്തിനായിട്ടുള്ള ഈ പോരാട്ടത്തിൽ കുമാരന്റെ സർവശക്തരായ മാതാപിതാക്കൾ കുമാരനെ കൈവിട്ടത് സങ്കടം തന്നെ. ഒരു വശത്ത് ജന്മം നൽകിയ മാതാപിതാക്കളുടെ നിസ്സംഗത, മറുവശത്ത് തനിക്കൊരു ജീവിതം നൽകിയ പിതാവ് രോഗശയ്യയിൽ, മാതാവ് ആ സങ്കടക്കടലിൽ. ഇതിനെല്ലാം പുറമെ മരണത്തിന്റെ നാഥനായ യമധർമ്മരാജനുമായിട്ടുള്ള ജീവൻ മരണ പോരാട്ടം വേറെയും. ബാല്യം വിട്ടിട്ടില്ലാത്ത കുമാരൻ ഈ സംശയങ്ങളെല്ലാം ഒന്നിച്ചെങ്ങനെ അഭിമുഖീകരിക്കും? ഇത് വിധി കുമാരനായി ഒരുക്കിയിട്ടുള്ള പരീക്ഷണമാണ് ദേവി. ഭഗവാൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണാവതാരം കൈക്കൊണ്ടപ്പോൾ ഇതുപോലെയുള്ള നിരവധി പരീക്ഷണങ്ങൾ നേരിട്ടതാണ്. കാളിയനെന്ന ഘോര സർപ്പം, പൂതനയെന്ന ഭീകര രാക്ഷസി, ശകടാസുരൻ, മുഷ്ടികാസുരൻ മുതൽ ചാണൂരൻ വരെയുള്ള ഭീകര ശത്രുക്കൾ, എല്ലാത്തിനും പുറമെ ദുഷ്ടനായ കംസനെന്ന മധുര രാജാവ്, എല്ലാ ദുഷ്ടജന്മങ്ങളെയും തന്റെ ബാല്യകാലത്ത് തന്നെ കണ്ണൻ വധിച്ചില്ലേ? അതും മറ്റാരുടെയും സഹായം കൂടാതെ തന്നെ ആയിരുന്നല്ലോ. അതുപോലെയുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ മണികണ്ഠകുമാരൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങയെയും മഹാവിഷ്ണുവിനെയും പോലും കൊടും യാതനകൾ അനുഭവിപ്പിച്ചവനാണ് ശനിദേവൻ. മഹാശക്തനാണ് അദ്ദേഹം. അത്രയും ശക്തനായ ശനിദേവനും മുകളിൽ അധീശത്വം നേടുക എന്നതും മണികണ്ഠകുമാരന്റെ അവതാരോദ്ദേശം തന്നെയാണ്. സത്യത്തിൽ ഇപ്പോൾ പരീക്ഷണം നേരിടുന്നത് കുമാരനായിരിക്കാം. എന്നാൽ കാലക്രമത്തിൽ ഇത് ശനിയുടെ ജന്മത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമായി മാറും. മണികണ്ഠകുമാരന്റെ താരകബ്രഹ്മത്തിലേക്കുള്ള പരിണാമമാണ് ശനിയുമായുള്ള ഈ യുദ്ധം. നമ്മുടെ കുമാരന് ഈ യുദ്ധത്തിൽ ജയമുണ്ടാകുമോ? നാമല്ല, കാലമാണ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത്. കുമാരവർമ്മൻ, പന്തളം കൊട്ടാരത്തിൽ കാര്യവിചാരസഭ കൂടാറില്ലെന്ന് അന്യദേശങ്ങളിൽ ഒരു ശ്രുതിയുണ്ട്. കുമാരവർമ്മൻ അറിഞ്ഞു കാണും. നാടിനുടയവന് ദേഹസുഖം നഷ്ടപ്പെട്ടാൽ സഭ മുടങ്ങും. അത് പന്തളത്തായാലും കീർത്തിയും കേളിയുമുള്ള രാജ്യങ്ങളിലായാലും. അത് കുമാരവർമ്മൻ പറഞ്ഞത് തീർത്തും പരമാർത്ഥം. എങ്കിലും പ്രാപ്തിയുള്ള സജീവരും സേവകരും ഉണ്ടെങ്കിൽ ഭരണം മുടക്കമില്ലാതെ നടക്കും. അത് മറ്റൊരു പരമാർത്ഥം. മന്ത്രിക്ക് എന്നോടെന്തോ പറയാനുണ്ടെന്ന് നിശ്ചയം ഉണ്ട്. പറയാനുണ്ട്. മഹാരാജൻ ചികിത്സയിലായിട്ടും പന്തളം രാജ്യത്ത് കാര്യങ്ങൾക്ക് ഒരു മുടക്കവുമില്ലാന്ന് എല്ലാ പേരും പറയണം. വേണ്ടേ? വേണ്ടത് തന്നെ. അതിനെന്താണ് ഉപായം? അതുകൂടി പറഞ്ഞാലും. തിരുമനസ് സൗഖ്യപ്പെട്ടു വരുന്നതുവരെ ഭരണം ഞാൻ ഏറ്റെടുക്കാൻ പോകും. പ്രധാന സജീവൻ എന്ന നിലയിൽ അതിന്റെ കർത്തവ്യമാണല്ലോ. ഭരണകാര്യങ്ങളിൽ രാജനിർദ്ദേശങ്ങൾ പാലിക്കുക, അതാണ് ഏതൊരു മന്ത്രിയുടെയും കർത്തവ്യം. ഭരണം രാജാവിന്റെ ചുമതലയാണ്. സമക്ഷം ഓച്ചാനിച്ച് നിൽക്കുന്ന സേവകന്റെ അല്ല. താങ്കൾ പറഞ്ഞ ശരിയാണ്. പക്ഷേ രാജാവിന്റെ അഭാവത്തിൽ ഞാൻ തിരുമനസ് തീപ്പെട്ടു പോയിട്ടില്ല. മന്ത്രി അത് ഓർത്താൽ നന്ന്. അർഹതയില്ലാത്ത സിംഹാസനത്തിലേക്ക് കണ്ണുപായിക്കുന്നതിന് പകരം നാടിനുടയവന് എത്രയും വേഗം സൗഖ്യം പ്രാപിക്കാൻ പ്രാർത്ഥിക്കും. അതും പ്രധാന സജീവന്റെ കർത്തവ്യത്തിൽപ്പെടും. ആരും ഇപ്പൊ കരമടയ്ക്കാറില്ല. ഖജനാവ് കാലിയായിക്കൊണ്ടിരിക്കുക. അതിനൊരു പരിഹാരം കാണണമെങ്കിൽ ആരും കരമടയ്ക്കുന്നില്ലെങ്കിൽ അത് ഉദ്യോഗസ്ഥന്റെ പ്രാപ്തിക്കുറവ്. അലസരായ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്തത് മന്ത്രിയായ അങ്ങയുടെ പിടിപ്പുകേട്. ആദ്യം ഒരു മന്ത്രിയുടെ കടമകൾ ചെയ്ത് പഠിക്കും, എന്നിട്ടാവാം രാജസിംഹാസനം സ്വപ്നം കാണുന്നത്. അധികാരമേൽക്കാൻ എനിക്ക് നിങ്ങളുടെ സമ്മതം ആവശ്യമില്ല. രാജാവിന്റെ തൊട്ടുപിറകിലാണ് പ്രധാന സജീവന്റെ സ്ഥാനം. എനിക്ക് പരിധിയില്ല. 10 അടിയല്ല, 10,000 അടി പിറകിലാണ് നിങ്ങളുടെ സ്ഥാനം. മറക്കണ്ട. എന്റെ സ്ഥാനം നിശ്ചയിക്കേണ്ടത് മന്ത്രിയല്ല, തിരുമനസ്സാണ്. തിരുമനസ്സുകൊണ്ട് അത് നിശ്ചയിച്ചിട്ടുമുണ്ട്. എന്റെ പിടിപ്പുകേടിനെ കുറിച്ച് വാചകം അടിക്കുന്ന നിങ്ങളാണ് പ്രാപ്തികെട്ടവൻ.
ഈ പന്തളം കൊട്ടാരത്തിൽ മഹാരാജന്റെ രക്തം വീണത് നിങ്ങളുടെ പ്രാപ്തിയില്ലാമ ഒന്നുകൊണ്ട് മാത്രമാണ്. സമ്മതിക്കുന്നു. തിരുമനസിന്റെ നിണത്തിന്റെ കണക്ക് കുമാരവർമ്മന്റെ ഈ വാൾമുന കൊണ്ട് തന്നെ നിശ്ചയിച്ചതാണ് ഞാൻ. അക്രമിയെ കണ്ടെത്തി കരചരണങ്ങൾ ബന്ധിച്ച് തിരുമനസ് സമക്ഷം ഹാജരാക്കുന്നതുവരെ പുത്തൻ സ്ഥാനങ്ങൾ ഏൽക്കാൻ ഇവിടെ ആരും നിൽക്കണ്ട. സമ്മതിക്കില്ല കുമാരവർമ്മൻ. അത് രാജാവിന്റെ തൊട്ടുപുറകിൽ നിൽക്കാൻ അവകാശമുള്ള മന്ത്രി അങ്ങുന്നായാൽ പോലും. അങ്ങയുടെ പദ്ധതികൾ കുമാരവർമ്മനെ അറിയിച്ചാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. വീഴ്ചയിൽ നിന്നും തിരുമനസ് കരകയറുന്നതിന് മുമ്പ് സിംഹാസനം കൈക്കലാക്കാനാണ് അയാളുടെ ശ്രമം. സൂക്ഷിക്കണം മന്ത്രി അങ്ങുന്നേ. അറിയാൻ ചക്രവാളി, ഈ കൊട്ടാരത്തിലെ ഓരോരുത്തരുടെയും മനസ്സ് സഞ്ചരിക്കുന്ന വഴികൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്. പന്തളം സിംഹാസനം എനിക്കുള്ളതാണ്. ഈ സമയമാണ് അത് കൈക്കലാക്കാനുള്ള സുവർണാവസരം. തടസ്സം നിൽക്കുന്നത് ആരായാലും ഇരുട്ടിൽ ഇടനെഞ്ചിലേക്കൊരു വാൾവണ്. ആരുടെ മുന്നിലും തോൽക്കാൻ നിശ്ചയിച്ചിട്ടില്ല ഞാൻ. ജനങ്ങൾ മല്ലിയെ കൂട്ടത്തി കൂട്ടാതെ ദേശീയ അമ്മൂപ്പന്. ഇന്നു മുതൽ ആരെയും ചികിത്സിക്കില്ലെന്ന അമ്മൂപ്പൻ പറയണത്. കുഞ്ചു കുട്ടികളോടൊക്കം ദീനം വന്ന് ചത്തുപോയാലും തീരുമാനം മാറ്റില്ല. മൂപ്പനും മല്ലിയല്ലാതെ വൈദ്യ അറിയാവുന്ന ആരും ഈ ഊരിലില്ല. മല്ലിയോട് നമുക്ക് ഒരു വിരോധമില്ലെന്ന് നിങ്ങൾ മൂപ്പനോട് പോയി പറ. ഇല്ലെങ്കിൽ എന്റെ പെണ്ണ് ഈ കിടപ്പിൽ തീർന്നു പോവും. മല്ലിയോട് വിരോധമില്ലാന്ന് പറഞ്ഞാല് ഊരുകൂട്ടം നമ്മളെയും വിളക്കും. ഊറുകൂട്ടത്തെ മുസിപ്പിച്ചിട്ട് ഈ കാട്ടിൽ പൊറുക്കാൻ പറ്റുമോ? മല്ലിയുടെ അനുഭവം ആർക്കും നമുക്ക്. മൂപ്പൻ വരണുണ്ട്. കാലം തെറ്റി പെയ്ത മഴ കൊണ്ടിട്ടുണ്ടാവും. ജ്വരം കഠിനമായിട്ടുണ്ട്. മരുന്ന് കൊടുക്കും മൂപ്പ. മരുന്ന് എന്റെ കയ്യിലില്ല. മരുന്ന് കൊടുക്കാതെ ദീനം മാറൂ. മരുന്ന് എന്റെ കയ്യിലില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മോളെ മല്ലി, കഠിനമായ ജ്വരം തന്നെ. വാസഗതി താണിട്ടുണ്ട്. നാടി നരമ്പുകൾക്ക് ഉണർവില്ല. ഇതിൽ നിന്ന് മൂന്നില വീതം ഉള്ളി കഷായം വെച്ച് നാല് തുള്ളി വീതം നാഴിക ഇടവിട്ട് കൊടുക്കണം. ഇതാ. വന്നതല്ല, മൂപ്പൻ വിളിച്ചിട്ട് വന്നതാ. ഊറു നിയമം പാലിക്കാൻ മൂപ്പന് കടമയില്ലേ മൂപ്പ? മൂപ്പന് കടമകൾ വേറെയുണ്ട്. തീരക്കാർക്ക് മരുന്ന് കൊടുക്കേണ്ടത് മൂപ്പന്റെ കടമകളിലൊന്ന്. തെറ്റ് ചെയ്യാത്തവൾ ശിക്ഷിക്കപ്പെടാതെ നോക്കേണ്ടത് മൂപ്പന്റെ മറ്റൊരു കടമ.
മല്ലി തെറ്റുകാരിയാണ്. നീശാരുടെ തെറ്റല്ല, ഒരു ഒരു ഉയരായി ഉള്ളെടുത്തത്. എന്നിട്ടും മല്ലിക്ക് വേണ്ടി മൂപ്പൻ ന്യായം പറയുന്നോ? ഞാൻ ആരുടെ ഉയരെടുത്തിട്ടില്ല. ചക്കയൊക്കെ പോയത് എന്റെ മരുന്ന് സേവിച്ചിട്ടുമല്ല. കളിമുത്തി വനദേവതമാരുടെ പേരിൽ ഞാൻ ആണിയിടാം. ഈശ്വര നിഷേധം പറഞ്ഞു നടക്കണ നീ വനദേവതയുടെ പേരിലല്ല, ബ്രഹ്മാവിന്റെ പേരിലും ആണയിടും. എന്റെ അമ്മയാണ് ഒറ്റയാനെ ഇല്ലാണ്ടാക്കിയ എന്റെ അച്ഛനാണ്. ഈ കാടാണ് സത്യം, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല. ഒട്ടയാന്റെ കൊമ്പിന്റെ കടന്ന് പിടഞ്ഞ നീയും നിന്റെ തള്ളെ ഇപ്പോഴും ജീവനോടെ കിടക്കുന്നത് എന്റെ സഖി കാരണം. ഓള് വിളിച്ചു കൂട്ടിയ ഊറ് ജനങ്ങളാ ഒട്ടയാനിൽ നിന്ന് നിന്നെ നിന്റെ തള്ളെ രക്ഷിച്ചത്. അതിന് നീ കൊടുത്ത പ്രതിഫലമോ ഓളുടെ ജീവൻ. മരുന്നെന്ന നാട്യത്തിൽ വിശ കൊടുത്തു കൊന്നു. ഞാനത് ചെയ്തിട്ടില്ലേ കാളിമുത്തി, എനിക്ക് എന്റെ സ്വന്തമൊക്കെയായിരുന്നു ചക്കിയേക്കാൾ. ആരോപണം പറയുമ്പോ തെളിവും പറയണം മുത്തി. ചക്കിയെ മല്ലി തീർത്തെങ്കി എന്തിന്? ആ സോത്യത്തിന് മുത്തി സമാധാനം പറയണം. സമാധാനം പറയേണ്ട വേനല്ല ഓളാ ഈ മഹാഭാവിയ. സമാധാനം പറയിപ്പിക്കുവേ ഓളെ കൊണ്ട്. മൂപ്പ പറഞ്ഞത് കേട്ടില്ലേ? ചക്കിയെ നീ ഇല്ലാണ്ടാക്കിയത് എന്തിന്? മൂപ്പനതറിയണം. ഈ ഊറ് ജനങ്ങൾക്കും അറിയണം. പറയണേ, നീ എന്തിനാ മഹാഭാവി ചെയ്തു? ഏ സഖിയെ പട്ടണയിലേക്ക് എടുക്കുമ്പോ തേച്ചു പൊട്ടിച്ചാൽ സ്ഥാപിച്ചിട്ടുണ്ട്. എഴുതി കിട്ടാതെ നീ നരകിക്കുമെന്ന് ഈ കാടിന് കാവൽ നിൽക്കുന്ന ഇസക്കിയമ്മത്തിനോട് കണക്ക് ചോദിക്കും. ഇത് ഏൻ സാപമ? സന്താനത്തിന് പട്ടട ഒരുക്കേണ്ടി വന്ന പെട്ടമ്മയുടെ സാപം. കളിമുത്തിയും ചേനൻ മുത്തോരും കാന്തിയും തെയ്യും സകലരും ഊരിലാകെ നടപ്പ് ദിനം വന്നപ്പോ ഞാൻ ഉണ്ടാക്കി വരുന്ന എല്ലാവരെയും രക്ഷിച്ചത്. ജ്വരം വന്നപ്പോ വിഷം തേണ്ടിയപ്പോ എല്ലാം ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. ഊരു ജനങ്ങൾ അതൊക്കെ മറന്നു. ഇപ്പൊ മല്ലി ശപിക്കപ്പെട്ടവൾ. ചക്കിയുടെ ഉയരി ഇല്ലാണ്ടാക്കിയ ദുഷ്ട. ഞാൻ ഒരു അപരാധവും ചെയ്തിട്ടില്ല തമ്പ്രാകുട്ടി. മല്ലിയെ ശപിക്കുന്നവരെല്ലാം മല്ലിയെ വണങ്ങുന്നൊരു കാലം വരും. ഞാനല്ലേ പറയുന്നത്, കരയാതിരിക്കും മല്ലി. എന്നെ വണങ്ങൊന്നും വേണ്ട, അതിനുള്ള കേമത്തൊന്നും എനിക്കില്ല. എന്റെ സത്യം ഒരു കൂട്ടം മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത് അവരൊക്കെ വിശ്വസിക്കണമെന്നേ ഉള്ളൂ. എനിക്ക് തമ്പുരാൻകുട്ടിക്കറിയോ ഞാൻ തീർന്നു കിട്ടിയാലെ ഊർന്ന് രക്ഷയുള്ളൂന്നാ കാളിമുത്ത് പറയുന്നത്. കാളിമുത്തി എന്നെ കല്ലെറിഞ്ഞു. ഊരു ജനങ്ങൾ മുഴുവൻ ചുറ്റില് നിന്ന് എന്നെ കല്ലെറിഞ്ഞു തമ്പുരാൻകുട്ടി, എന്നെ തീർക്കാൻ വേണ്ടി. ഞാനിപ്പോഴും ജീവനോടെ നിൽക്കുന്നത് എന്റെ ആയുസിന്റെ ബലം ഒന്നുകൊണ്ട് മാത്ര. ഉരുവിലൊക്കെ എനിക്ക് എല്ലാവരും നടക്കുന്ന വഴിയെ എനിക്ക് നടക്കാൻ പാടില്ല. എല്ലാവരും കുളിക്കുന്ന പുഴയിൽ എനിക്ക് ഇറങ്ങാൻ പാടില്ല. വനദേവതക്കല്ലിൽ എനിക്ക് തിരിവെക്കാൻ പാടില്ല. എന്നോടാരും കൂട്ടുകൂടാറില്ല തമ്പുരാൻകുട്ടി, മിണ്ടാറ് കൂടിയില്ല. കല്ലേറുകൊണ്ട് ക്ഷതം വച്ചിരിക്കുക ദേഹം മുഴുവൻ. സമാധാനിപ്പിക്കാൻ പോലും ആരുമില്ല എനിക്ക്. എന്നെ ഓർത്ത് കരയാൻ മാത്രമല്ലേ വയ്യാത്ത എന്റെ അമ്മയ്ക്ക് കഴിയൂ.
പാർവതി ദേവി, ഈ കുരുന്നിന്റെ വേദന സ്വയം ആവാഹിച്ചെടുക്കാനുള്ള ശക്തി എനിക്ക് നൽകൂ. ഓം മഹാശക്തിയെ നമ. പുത്ര മണികണ്ഠ, ഇപ്പോൾ നിന്റെ ഒരു സ്പർശനം മാത്രം മതി മല്ലിയുടെ വേദനയെല്ലാം അലിഞ്ഞു പോകാൻ. മല്ലി, എന്നിവിടെ ആർക്കും വേണ്ട, എല്ലാവർക്കും ഇവിടെ മല്ലിയോട് ദേഷ്യമാ. സ്വന്തം അമ്മയെ പോലെ കരുതിയ കാളിമുത്തിക്ക് പോലും എന്നോടിപ്പോ ദേഷ്യമാ. അതാ എനിക്ക് സങ്കടം, വേദന. നിന്റെ സങ്കടങ്ങളൊക്കെ ദൈവം കാണുന്നുണ്ട് മല്ലി. നിന്റെ വേദനകളെല്ലാം ആ ശക്തി പരിഹരിക്കും, ഉൾക്കൊള്ളും. വേണ്ട തമ്പുരാൻകുട്ടി, മല്ലിനെ തൊടണ്ട. മല്ലി ഊരുവേൽക്കപ്പെട്ടവളാ. എന്നെ തൊട്ടാല് അവര് തമ്പുരാൻകുട്ടിയെ ഊരുവേൽക്കും, ഒറ്റപ്പെടുത്തും. നിന്റെ ഉറ്റവരും ഉടയവരും നിന്നെ ഒറ്റപ്പെടുത്തിയിരിക്കാം, പക്ഷേ അവരെ പോലെ നിന്നെ ഒറ്റപ്പെടുത്താൻ എനിക്കാവില്ല മല്ലി. നിന്റെ വേദന കണ്ടു നിൽക്കാൻ ദൈവത്തിനും സാധിക്കില്ല. ഇല്ല, ദൈവത്തിന് മല്ലിയെ ഇഷ്ടമല്ല. മല്ലിയെ കഷ്ടപ്പെടുത്താനാ ദൈവത്തിന് ഇഷ്ടം. ആന മല്ലിയെ അനാഥയാക്കിയപ്പോ കണ്ടു നിന്നതാ ദൈവം. ഇപ്പോ മല്ലിയുടെ ആൾക്കാരെ തന്നെ മല്ലിയെ വേദനിപ്പിക്കുമ്പോഴും ദൈവം കണ്ടു നിൽക്കുകയുള്ളൂ. മല്ലിയെ ദൈവത്തിനും വേണ്ട. അമ്മേ, വെറും ഒരു സ്പർശനം കൊണ്ട് മല്ലിയുടെ വേദന എനിക്ക് എന്നിലേക്ക് ആവാഹിക്കാമായിരുന്നു. എന്നാൽ അതിനുള്ള അവസരം അവൾ എനിക്ക് നൽകിയില്ലല്ലോ. വേദന അനുഭവിക്കേണ്ടത് അവളുടെ വിധിയാണ് കുമാര. ശനിപീഠ അനുഭവിക്കുന്ന ഒരുവളുടെ വേദന ശമിപ്പിക്കാൻ ദൈവങ്ങൾ പോലും പ്രാപ്തരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കുമാരനും മനസ്സിലാക്കുക. സമാധാനിപ്പിക്കാൻ പോലും ഭയല്ലോ ഈ അമ്മയ്ക്ക്. മോള് കരയുമ്പോ കൂടെ കരയാൻ മാത്രല്ലേ കഴിയും. വനദേവതകൾക്കും ഈശ്വരന്മാർക്കും എന്നോട് എന്താ അമ്മ ഇത്രയും വിരോധം? ആർക്കും എന്നെ ഇഷ്ടമല്ല. ശിക്ഷിക്കാനല്ലാതെ നല്ലത് പറയാൻ ആരുമില്ല. ആരുടെ മുന്നിലും ചെന്നുകൂടാ. മൂപ്പം പറഞ്ഞ വൈദ്യം ചെയ്തുകൂടാ. ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ ആരും ഓർക്കുന്നില്ല. എല്ലാവർക്കും ഞാൻ ചതുർത്തി. സാരമില്ല മോളെ, ഈശ്വരന്മാർക്കും എന്നെ ഇഷ്ടമല്ല. അതുകൊണ്ടല്ലേ ഒറ്റാനെ പറഞ്ഞയച്ച് എന്റെ അച്ഛന്റെ ജീവനെടുത്തത്, അമ്മ ഈ വിധത്തിലാക്കിയത്.
എനിക്ക് പോലും അറിയാത്ത കാരണം കൊണ്ട് തക്കയൊക്കെ മരിച്ചത്. ഒരു കൂട്ടത്തിന് ശത്രുവായി എനിക്കിന്നെ ജീവിക്കുന്ന അമ്മ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. എനിക്കിന്നെ ജീവിക്കുന്ന ഇങ്ങനെയൊന്നും പറയല്ലേ മോളെ, ചെറുപ്രായമാണ് എന്റെ കുട്ടിക്ക്, കാലം ഇനിയും കൊറേ മുന്നിലുണ്ട്. ഇതൊക്കെ ഈശ്വരന്മാരുടെ പരീക്ഷണമായിട്ട് മാത്രം കണക്കാക്കിയാ മതി. എന്റെ മോൾക്ക് ഉണ്ടാവും ഒരു നല്ല കാലം. നല്ല മരുന്നിനോടൊപ്പം വിഷമരുന്ന് സമാസമം ചേർക്കുന്ന വിദ്യ അറിയാം ചിലർക്ക്. ഊരിലെ ജനങ്ങളെ കൊണ്ട് മറ്റൊരു ജീവന്റെ കണക്ക് കൂടി പറയിക്കണ്ടല്ലോ.